അലൈക്കും വാർമി താല വരക്ക എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദ ചെയ്യുകയാണ് ഇന്നെൻ്റെ സുഹൃത്തുക്കൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ബുദ്ധി ഉണ്ടാകാൻ പല കുട്ടികളിലും അതുപോലെ ചില ആളുകളിലൊക്കെ ഉണ്ടാക്കുന്ന ഒന്നാണ് ബുദ്ധി കുറവ് എന്നുള്ളത് അപ്പോൾ നല്ല ബുദ്ധി ഉണ്ടാകാൻ ഓർമ്മശക്തി ഉണ്ടാകാൻ പല ആളുകളും എന്നെ വിളിച്ചുകൊണ്ട് ചോദിച്ചിട്ടുണ്ട് ഈ ഓർമ്മശക്തി ഉണ്ടാവാൻ എന്താണ് നാം ചെയ്യേണ്ടത് എന്ന് ചോദിച്ചവരുണ്ട് അപ്പോൾ അതിൻ്റെ മുമ്പായി ഇന്ന് ഞാൻ നിങ്ങൾക്ക് ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്നത് ഞാൻ ഓരോ വീഡിയോകൾ ചെയ്യുന്നതും എൻ്റെ ഗുരുമുഖത്ത് നിന്ന് എനിക്ക് ലഭിച്ചിട്ടുള്ള ആ അറിവ് അനുസരിച്ച് കൊണ്ടാണ് എൻ്റെ ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരണപ്പെട്ടു പോയ ഈ പി അബുബക്കർ മുസ്ലിയർ അള്ളാഹു അവിടുത്തെ കബർ സന്തോഷത്തിലാക്കട്ടെ അവിടുത്തെ ദറജ അധികരിപ്പിക്കുമാറാവട്ടെ മഹാനവറുകളിൽ നിന്നാണ് ഞാൻ അഞ്ച് കൊല്ലക്കാലം വൈദ്യം പഠിച്ചിട്ടുള്ളത് അവരുടെ മൂന്ന് തലമുറ വലിയ പ്രഗത്ഭരായ വൈദ്യത്തിൻ്റെ വൈദ്യം ചെയ്യുന്ന അസ്മാവ് തത്സമാത്ത് എന്ന വിഷയങ്ങളിലും വളരെ പാണ്ഡിത്യമുള്ള പ്രഗത്ഭരായ ആളുകളായിരുന്നു കുരുക്കന്മാരായിരുന്നു അപ്പോൾ അത്തരം ആളുകളിൽ നിന്നാണ് ഈ വിനീതനായ ഞാൻ വൈദ്യം പഠിച്ചിട്ടുള്ളത് അതുപോലെ എനിക്ക് പല രൂപത്തിലും ഗുരുനാഥന്മാർ ഉണ്ടെങ്കിലും കൂടുതൽ വൈദ്യം പഠിച്ചിട്ടുള്ളത് ഈ ഗുരുവിൽ നിന്നാണ് ഇ പി അബൂബക്കർ മുസ്ലിയർ എന്ന് പറയുന്ന എൻ്റെ എല്ലാം എല്ലാമെല്ലാമായിട്ടുണ്ടായിരുന്ന ആ ഗുരുവിൽ നിന്നാണ് അതുപോലെ തന്നെ തലസമാത്തും അവരിൽ നിന്നും ധാരാളം പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഇതിനെല്ലാം അപ്പുറമായി എൻ്റെ എല്ലാമെല്ലാമായിട്ടുണ്ടായിരുന്ന ഒരു ഗുരുവാണ് മുഹമ്മദ് സലീം മദിനി ഉപ്പ മഹാനവറുകൾ ഇരുപത്തിരണ്ട് കൊല്ലക്കാലം അവരിൽ നിന്നും പല വിദ്യകളും എനിക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മഹാനവറുകൾ പതിനാലിൽ പരം പതിനാലിൽ പരം തുരീക്കത്തുമായി ബന്ധമുള്ള ഒരു മഹാനാണ് അവരുടെ റിഫായി തുരീക്കത്തിലുള്ള ഗുരുവാണ് മിൽട്ടറി ഉപ്പാപ്പ അസീസ് അവരുടെ ഹയാത്ത് കാലത്ത് തന്നെ മാങ്ങാട്ടുരു ഉസ്താദ് അതുപോലെ തന്നെ പാപ്പ അതുപോലെ തന്നെ അന്തർപ്പാപ്പ ഈ മഹത്തുക്കളായ മഹാന്മാരൊക്കെയും എൻ്റെ ഗുരുവുമായി വലിയ ബന്ധം ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ആത്മീയതയിലേക്ക് എന്നെ നയിച്ചിട്ടുള്ള എൻ്റെ ഗുരുവാണ് മുഹമ്മദ് സലീം മദനി ഉപ്പ അവർ ഏകദേശം രണ്ട് വർഷമായി ഓഫാത്തായിറ്റ് അന്ത്യവിശ്രമം കൊള്ളുന്നത് മന്നലാങ്കുന്ന് യാസിൻ പള്ളി റോഡിൻ്റെ സമീപത്ത് അവിടെയാണ് അള്ളാഹു അവിടുത്തെ വറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മൾ എല്ലാവരെയും നന്നാക്കി തരട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ആരോ കമൻ്റിലൂടെ ചോദിച്ചു ഇതൊക്കെ പഠിച്ചുകൊണ്ടാണോ പറയുന്നത് അതല്ല പുസ്തകത്തിൽ നോക്കിക്കൊണ്ടാണോ പറയുന്നത് എന്ന് കമൻറ്റിലൂടെ കണ്ടതിൻ്റെ പേരിലാണ് ഇതെല്ലാം ഞാൻ പറയാൻ തന്നെ കാരണം ഇൻഷാല്ല പല ആളുകളും കാണാത്ത എന്നാൽ മുഖ്യവാറും ആളുകൾ കണ്ടിട്ടുണ്ടാകും എങ്കിലും പല ആളുകളും കാണാത്ത എൻ്റെ ഗുരുമുഖത്തു നിന്ന് എനിക്ക് ലഭിച്ചിട്ടുള്ള എൻ്റെ ഗുരുവിൻ്റെയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള പഴയ കാലത്തുള്ള ഓലക്കെട്ട് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഇത്തരം വിഷയങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഓരോ ടിപ്സുകളും ആ ഓലത്താളുകളിൽ നോക്കിക്കൊണ്ടും എൻ്റെ ഗുരുമുഖത്തു നിന്ന് എനിക്ക് ലഭിച്ചതായ ആ അറിവ് വെച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരുന്നത് അപ്പോൾ ഇതൊക്കെ പറയാൻ തന്നെ കാരണം നിങ്ങൾക്കും ഓരോ നിലക്ക് സംശയങ്ങൾ ഉണ്ടാകാം ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് പുസ്തകങ്ങൾ വൈദ്യസംബന്ധമായിട്ടും അങ്ങനെ വാങ്ങാൻ കിട്ടുന്ന കാലഘട്ടമാണ് എന്നാൽ ഞാൻ മുഖ്യവാറും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എൻ്റെ ഗുരുമുഖത്തുനിന്ന് എനിക്ക് ലഭിച്ചിട്ടുള്ള വിദ്യകൾ അനുസരിച്ചു അനുസരിച്ചുകൊണ്ടാണ് എന്നാൽ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് പഴയകാലത്ത് ഏകദേശം വർഷങ്ങളോളം പഴക്കമുള്ള ഓല പഴയക്കാലത്ത് എഴുതി വച്ചിരുന്ന ചികിത്സകളൊക്കെ എഴുതി വച്ചിരുന്നത് ഈ ഓലക്കെട്ടിലായിരുന്നു ഇത് എൻ്റെ ഗുരുമുഖത്ത് എൻ്റെ ഗുരുവിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടുള്ളതാണ് ഇത് അപ്പോൾ ഇത്തരം ഈ ഓലകളിൽ നിന്നും ആണ് ഞാൻ നിങ്ങൾക്ക് പല കാര്യങ്ങളും പറഞ്ഞു തരുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് വായിക്കാൻ കിട്ടുന്നുണ്ടോ ഇല്ലേ എന്ന് എനിക്കറിയില്ല എന്നാലും കാണിച്ചു തരാം എന്ന് മനസ്സിലാക്കി അപ്പോൾ ഇത്തരം ഓലക്കെട്ടുകളിൽ നിന്ന് ആണ് ഞാൻ നിങ്ങൾക്ക് പല ടിപ്സുകളും പറഞ്ഞു തരുന്നത് ഇതിൽ ഒരുപാട് രോഗങ്ങൾക്കുള്ള വലിയ മരുന്നുകളെ സംബന്ധിച്ച് വളരെ ഫലം ചെയ്യുന്ന മരുന്നുകളെ സംബന്ധിച്ച് ഓരോ ടിപ്സുകളെ സംബന്ധിച്ച് ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ആ ഓലക്കെട്ട് ഇത് എല്ലാ ആളുകളിലത്തും ഉണ്ടായിക്കൊള്ളണം എന്നില്ല ഇപ്പോൾ ഇതൊക്കെ കാണണമെങ്കിൽ മ്യൂസിയങ്ങളിൽ പോയാൽ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ എന്നാൽ ഇത് ക്യാമറ ക്ലിയർ കുറവായതിൻ്റെ പേരിലാണ് ഞാൻ നിങ്ങൾക്ക് എഴുത്ത് കാണിച്ചു തരാൻ ആലും ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം ഇതുപോലെ ഇതും അതുപോലെ തന്നെയാണ് ഇതും ഓലക്കെട്ടാണ് ഇതിൽ ഒരുപാട് ചികിത്സ സമ്പ്രദായങ്ങൾ ഇതിൽ വളരെ പ്രതിപാദിക്കുന്നുണ്ട് അപ്പോൾ ഈ ഓലക്കെട്ട് എൻ്റെ ഇ പി അബോക്കർ ഉസ്താദ് അവറുകളിൽ നിന്ന് അവരുടെ മരണശേഷം എനിക്ക് കൈമാറിയിട്ടുള്ള ഈ ഗ്രന്ഥക്കെട്ടാണ് പഴയ കാലത്തുള്ള ഓല ഓല എന്ന് പറയുന്ന ഓലക്കെട്ട് അപ്പോൾ ഇത്തരം വിഷയങ്ങൾ ഇത്തരം ഗ്രന്ഥങ്ങളിൽ നിന്നാണ് ഞാൻ നിങ്ങൾക്ക് പലതും പറഞ്ഞു തരുന്നത് അപ്പോൾ ഇന്ന് എൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അഥവാ ബുദ്ധി കുറവുള്ള കുട്ടികൾക്ക് മറവി ഉള്ള കുട്ടികൾക്കൊക്കെ വലിയ ഫലം ചെയ്യുന്ന ഒരു ഏകദേശം നാലോളം ടിപ്സുകളാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അതുപോലെ തന്നെ മറ്റൊന്ന് ഇത് വായിക്കുന്ന ലെൻസുണ്ട് അത് ഞാൻ എടുത്തിട്ടില്ല അല്ലെങ്കിൽ അതും കൂടിയും കാണിച്ചു തരാമായിരുന്നു അപ്പോൾ ഞാനത് പ്രത്യേകത പറയാൻ തന്നെ കാരണം ആരോ കമൻ്റിലൂടെ പുസ്തകത്തിൽ നോക്കിക്കൊണ്ടാണോ പറയുന്നത് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഇത്തരം വിഷയങ്ങളിൽ നിന്ന് അഥവാ ഇങ്ങനത്തെ ഓല ഗ്രന്ഥങ്ങളിൽ നിന്ന് ഞാൻ എഴുതി ഉണ്ടാക്കി ഞാൻ പഠിച്ചത് അത് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ഇൻഷാല്ല അപ്പോൾ പറഞ്ഞു വരുന്നത് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ എന്ന് പറഞ്ഞത് ബുദ്ധി വർധനവിന് ബുദ്ധി കുറവുള്ള ആളുകൾക്ക് ബുദ്ധി ഉണ്ടാകാൻ അതിനാദ്യമായിട്ട് പറയാൻ പോകുന്നത് അമക്കുരം അമക്കുരം ശുദ്ധി ചെയ്തത് അതിൻ്റെ പൊടി വാങ്ങാൻ കടയിൽ നിന്ന് നമുക്ക് ലഭിക്കും അപ്പോൾ അമക്കുരം പൊടിച്ച് പാലിൽ കഴിക്കുക അഥവാ ഒരു ടീസ്പൂൺ അമക്കുരത്തിൻ്റെ പൊടി ആ അമക്കുരത്തിൻ്റെ പൊടി ഒരു ഗ്ലാസ് പാലിൽ അതെന്ത് ചെയ്യുക കഴിക്കുകയാണെങ്കിൽ ഒന്ന് തിളപ്പിച്ച് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെ കഴിക്കുകയാണെങ്കിൽ ബുദ്ധി കുറവുള്ള ആളുകൾക്ക് ബുദ്ധി കൂടാൻ സഹായിക്കുന്ന ഒന്നാണ് രണ്ടാമത്തെ കാര്യം വെളുത്ത ചങ്കു പുഷ്പത്തിൻ്റെ വേര് വെളുത്ത ചങ്കപുഷ്പത്തിൻ്റെ വേര് അത് ഉണക്കി നന്നായി പൊടിച്ച് പാലിൽ കലക്കി അത് കഴിക്കുകയാണെങ്കിലും ബുദ്ധിയുള്ള ബുദ്ധി ഇല്ലാത്ത കുട്ടികൾക്കൊക്കെ ബുദ്ധിയുണ്ടാകാൻ സഹായിക്കുന്ന ഒന്നാണ് അതുപോലെ ഓർമ്മക്കുറവ് ഉള്ള ആളുകൾക്കൊക്കെ വളരെ നല്ലതായ ഒരു ഔഷധം കൂടിയാണ് മറ്റൊന്ന് ഒരു സ്പൂൺ ഭ്രമ്യനീര് ആവശ്യത്തിന് അനുസരണം കൽക്കണ്ടം ചേർത്ത് ഒരു ടീസ്പൂണിൽ നീര് എടുത്തുകൊണ്ട് അതിൻ്റെ ആവശ്യത്തിനനുസരണം കൽക്കണ്ടം ചേർത്ത് എന്തു ചെയ്യുക കഴിക്കുക അങ്ങനെ കഴിക്കുമ്പോൾ രാവിലെ വെറും വയറ്റിലാണ് ഇത് കഴിക്കേണ്ടത് അപ്പോൾ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും നല്ലത് നമ്മുടെ വീട്ടിൽ തന്നെ ഈ ബ്രഹ്മ്യ ബ്രഹ്മി നട്ട് പിടി നട്ട് പിടിക്കൽ പിടിപ്പിക്കൽ വളരെ നല്ലതാണ് അപ്പോൾ ഈ ബ്രഹ്മ്യയുടെ നീര് നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വളരെ നല്ലതാണ് അത് തേൻ ഉപയോഗിച്ച് കുട്ടികൾക്ക് കൊടുക്കാം എന്നാലും കുട്ടികൾക്ക് പഠിത്തത്തിലൊക്കെ ശ്രദ്ധയും അതുപോലെ നല്ല ബുദ്ധിയും ഉണ്ടാകാൻ സഹായിക്കുന്ന ഒന്നാണ് എന്നുകൂടി ഉണർത്തുകയാണ് അപ്പോൾ കമൻ്റിലൂടെ എനിക്ക് കാണേണ്ടി വന്നതിൻ്റെ പേരിലാണ് ഞാൻ എൻ്റെ ഗ്രന്ഥക്കെട്ട് വരെ നിങ്ങൾക്ക് കാണിക്കേണ്ടി വന്നത് ഇതുപോലത്തെ ഒരുപാട് ഗ്രന്ഥങ്ങൾ എൻ്റെ ഗുരുവിൻ്റെ മൂന്നോളം തലമുറകൾ ഉള്ള അവർ സ്വന്തമായി എഴുതിയുണ്ടാക്കിയ ഗ്രന്ഥങ്ങൾ വരെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ കയ്യിലുണ്ട് ആ ഗുരുവിൽ നിന്നാണ് ഞാൻ തത്സമാത്ത് അസ്മാത്സമാത്തൊക്കെ പഠിച്ചിട്ടുള്ളതും വാസ്തവത്തിൽ ഒരു അസ്മാത്സമാത്ത് അറിയുന്ന ആൾ അവൻ വൈദ്യം കൂടിയും പഠിച്ചിരിക്കൽ അത്യാവശ്യമാണ് എന്തുകൊണ്ട് അതിൻ്റെ കാരണം അഥവാ അസ്മാവ് തത്സമാത്തിന് പുറമെ ചില ആളുകളിൽ കൈവശം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ചില ആളുകളിൽ പിശാചി ഒരുപാട് കാലം പിശാജി ആ ശരീരത്തെ ഉപദ്രവിച്ച് ആ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുമ്പോൾ പല രോഗങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടാണ് പിശാജി ഇറങ്ങിപ്പോകാറുള്ളത് അഥവാ അതിൻ്റെ ചികിത്സ നടത്തുമ്പോൾ ഇറങ്ങിപ്പോകാറുള്ളത് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് രക്തം വറ്റിക്കുക പിശാജിൻ്റെ അതാണല്ലോ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇന്ന ശ്രീത്വാന യജിരി ലി ആദമ മജിറമി മറ്റൊരു റിപ്പോർട്ടിൽ കാണാം ഇബിനു ആദമ മജിറമി രണ്ടും ഹദീസുണ്ട് അപ്പോൾ പറഞ്ഞു വരുന്നത് അപ്പോൾ ഈ പിശാജി മനുഷ്യൻ്റെ ശരീരത്തിൽ കൂടെ ഓടുന്ന രക്തത്തിലൂടെ സഞ്ചരിച്ച് പല രോഗങ്ങളും പിശാജിന് ഉണ്ടാക്കാൻ കഴിയും അങ്ങനെ ആ പിശാജി ആ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ പല വൈകല്യങ്ങളും ഉണ്ടാക്കിക്കൊണ്ടാണ് മുക്കവാറും പോകാറുള്ളത് അത്തരം സന്ദർഭങ്ങളിൽ ആ അസ്മാലസമാത്ത് പഠിച്ച ആൾ അങ്കിൽ ആ ഉസ്താദ് അവർ വൈദ്യം കൂടിയും മനസ്സിലാക്കുമ്പോൾ പഠിക്കുമ്പോൾ അവർക്ക് അതിന് ആവശ്യമായിട്ടുള്ള മരുന്ന് കൊടുക്കാൻ കഴിയും പിന്നെ മാത്രവുമല്ല ചില പിശാജി ശരീരത്തിൽ നിന്ന് വിട്ടുപോകാതെ അവിടെ നിൽക്കുന്ന ആളുകൾ എന്ത് ചെയ്തിട്ടും പിശാചി പോകാത്ത ആളുകൾക്ക് ചില ഔഷധങ്ങൾ കൊടുക്കേണ്ടി വരും അത് സ്വന്തമായി നാം ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു അസ്മാവിതൽസമത്തിൻ്റെ ഒരു ആൾ വൈദ്യം കൂടിയും പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് മന്ത്രവും അതോടുകൂടി മരുന്നും നമുക്ക് കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ് എന്ന അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ ഗുരുവിൽ നിന്ന് ഞാൻ വൈദ്യവും അതുപോലെ തന്നെ അസ്മാലസമാത്വം പഠി പഠിച്ചിട്ടുണ്ട് ഏകദേശം പത്തി ഇരുപത്തിരണ്ട് കൊല്ലക്കാലം ആയി ഞാൻ ഈ രംഗത്ത് എന്നാൽ അതിൻ്റെ പുറമെ വാസ്തു സംബന്ധമായി ഓരോ പറമ്പുകളുടെയും വീടുകളുടെയും വിഷയങ്ങൾ പൂർണ്ണമായി ആ വിഷയങ്ങളെ സംബന്ധിച്ച് പഠിച്ചിട്ടുള്ളത് പഴനാന അബൂബക്കർ മുസ്ലിയാർ അള്ളാഹു അവിടുത്തെ ഖബർ സന്തോഷത്തിലാക്കുമാറാവട്ടെ മഹാൻ അവറുകളും ഒഫാത്തായിപ്പോയി അങ്ങനെ മഹാൻ അവൽ നിന്നാണ് ഞാൻ വാസ്തു സംബന്ധമായി ഓരോ പറമ്പ് സംബന്ധമായി ഉള്ള ചില വിജ്ഞാനങ്ങൾ എനിക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പം അള്ളാഹുവിൻ്റെ തോഫീക്ക് കൊണ്ട് ഒരുവിധം വിഷയങ്ങൾ ചെറുപ്പം മുതലേ പഠിക്കാൻ താല്പര്യമുണ്ടാകുകയും അതിലേക്ക് ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് പഠിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ വലിയ അറിവുള്ള ആൾ എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം കമൻറ്റിലൂടെ പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാൻ എൻ്റെ പക്കലുള്ള ഓലക്കെട്ട് പോലും ആ ഗ്രന്ഥക്കെട്ട് പോലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് തന്നത് അപ്പോൾ വളരെ കഷ്ടപ്പെട്ട് കൊണ്ട് ഒരുപാട് പഠിക്കേണ്ടി വന്നു എനിക്ക് ഈ വിഷയത്തിൽ എനിക്ക് ചെറുപ്പം മുതൽ താൽപ്പര്യമുള്ള വിഷയങ്ങളും ഇതായത് കൊണ്ട് അന്ന് മുതൽ തന്നെ ഓതി പഠിക്കുന്ന കാലം മുതലേ ഇത്തരം വിഷയങ്ങൾ ഞാൻ ചിന്തിക്കുകയും അതിൻ്റെ ഗുരുനാഥന്മാരെ അന്വേഷിച്ച് അവരിൽ നിന്ന് പഠിക്കുകയും ചെയ്തു അതുപോലെ തന്നെ തത്സമാഹത്തിൽ മറ്റൊരു ഗുരുവാണ് ഇപ്പോൾ കാസർഗോഡുള്ള ബഷീർ തങ്ങളുപ്പാപ്പഫിയത്തുള്ള ദീർഘായസ് അള്ളാഹു ഏറ്റി ഏറ്റി കൊടുക്കട്ടെ അവരിൽ നിന്നും തത്സമാവാത്ത് തൽസമാവാ തൽസമാത്ത് അതുപോലെ അസ്മാ സംബന്ധമായി ഒക്കെ അവരിൽ നിന്നും അങ്ങനെ എനിക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ പറയാൻ തന്നെ കാരണം എന്താണ് ഈ കമൻ്റിലൂടെ അപ്പോൾ ചില വിഷയങ്ങൾ എഴുതി ചിലപ്പോൾ അത് നോക്കി പറയേണ്ടി വരും എല്ലാം മനഃപ്പാഠം ഉണ്ടായിക്കൊള്ളണം എന്നില്ല ഏത് കാര്യം അങ്ങനെ തന്നെയാണ് അപ്പോൾ അത് ആ വിഷയത്തിൽ തെറ്റിദ്ധരിക്കേണ്ടതില്ല എന്നുകൂടി ഞാൻ ഉണർത്തുകയാണ് അള്ളാഹു സുബഹാനുവല നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകുമാറാവട്ടെ എന്നാൽ നമ്മുടെ നാട്ടിൽ വൈദ്യം ഒരാൾക്കെങ്കിലും അറിഞ്ഞിരിക്കുക എന്നുള്ളത് അത്യാവശ്യമാണ് വൈദ്യം അറി അറിഞ്ഞിരിക്കൽ വളരെ അത്യാവശ്യമാണ് അതുപോലെ നമ്മുടെ നാട്ടും പുറത്തുള്ള ഓരോ ഔഷധ സസ്യങ്ങളെ സംബന്ധിച്ചും നാം അറിഞ്ഞിരിക്കൽ നമുക്ക് അത്യാവശ്യമാണ് പെട്ടെന്ന് ഇപ്പോൾ ഈ ഇടക്ക് വന്നില്ലേ കൊറോണ ആ കൊറോണ സമയത്തൊക്കെ ഡോക്ടർമാരുടെ അടുത്തേക്ക് പോലും പോകാൻ പറ്റാത്ത അവസ്ഥ ആ സമയങ്ങളിലും ആ സന്ദർഭങ്ങളിലൊക്കെ ഇത്തരം പച്ചമരുന്നുകളെ സംബന്ധിച്ച് നമുക്ക് അറിയുമായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ അറിയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് രോഗങ്ങൾക്ക് പ്രതിരോധമായി നമുക്ക് സ്വന്തമായി വെച്ച് കഴിച്ചുണ്ടാക്ക വെച്ച് കഴിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് മരുന്നുകൾ നമ്മുടെ നാട്ടും പ്രദേശത്ത് നമ്മുടെ റോഡിൻ്റെ അരികിലൊക്കെ ഉണ്ട് അപ്പോൾ അത്യാവശ്യം മരുന്നുകൾ നമുക്ക് അറിഞ്ഞിരിക്കൽ അത്യാവശ്യമാണ് മാത്രവുമല്ല പഴയകാലത്തെ ഉമ്മമാരൊക്കെ ഒരു മരുന്നിനെ സംബന്ധിച്ച് അവർക്ക് വളരെ നല്ലവണ്ണം അറിയുമായിരുന്നു ഇപ്പോൾ അതേ സമയത്ത് ഇപ്പോഴുള്ള സ്ത്രീകൾക്ക് മരുന്നുകളെ സംബന്ധിച്ച് അറിയാതെ പോയി കാരണം അവർ പഠിച്ചിട്ടുള്ള നമ്മുടെ മുൻഗാമികളായ ആളുകൾ പഠിച്ചിട്ടുള്ള ആ അറിവ് പഠിക്കാൻ താൽപ്പര്യമില്ല എന്നിട്ടാ എന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ അവർക്കൊന്നും അറിയാതെ പോയി എന്നുള്ളതാണ് അവൻഷാ അള്ള വാക്യഭാഗങ്ങൾ അള്ളാഹൌഫീക്ക് ചെയ്താൽ പിന്നീട് പറയും അള്ളാഹു സുബഹാനുഅത്ത് ആല പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി ജീവിച്ച് ആക്കിബത്ത് നന്നായി മരിക്കുന്നവരിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ പിന്നെ ഇൻഷാ ഇൻഷാല് എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക അസലാമലൈക്കും വാർമത്തല്ലാ താല വാത്തൂ